മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1133 പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ നമ്മുടെ 2014 ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഫൈനൽ എപ്പിസോഡിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ്. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സ്വന്തം 1133ലേക്ക് ഓരോ എപ്പിസോഡ് കണ്ട ആ ഗസ്റ്റുകളും അവർ ഇട്ടേക്കുന്ന ഡ്രസ്സ് പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. എനിക്കും പെട്ടെന്ന് കുറേ ഓർമ്മകളിലോട്ട് പോയി. നിങ്ങൾക്കും എന്താ പറയുക, കുറേ രസകരമായ കുറച്ച് എപ്പിസോഡുകൾ സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പലരും എന്നെ കാണുമ്പോൾ റീമി ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഉള്ളു തുറന്ന് എന്തോ ഒരു പ്രോഗ്രാമിൽ നിന്ന് എന്തോ ഒരു എനർജി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് കവിഞ്ഞ് ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഇത് തന്നെ ഈ ജീവിതം കൊണ്ട് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. മലബാർ ഗോൾഡിനും കിച്ചൺ ട്രഷേഴ്സിനും സ്പെഷ്യൽ സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ്. അവർ നമ്മുടെ തുടക്കം തൊട്ട് ഇപ്പോൾ 2013ലോ 12ലോ ആണ് നമ്മൾ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 100-ാമത്തെ എപ്പിസോഡ് അധികം വൈകാണ്ട് തന്നെ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. മിസ്റ്റർ ബട്ട്ലേഴ്സിനും, പ്രത്യേകിച്ച് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, കിച്ചൺ ട്രഷേഴ്സ്, മിസ്റ്റർ ബട്ട്ലേഴ്സ്, അതിൻ്റെ ഇടയിൽ സമ്മാനം തരാൻ വന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ടൈറ്റിൽ സ്പോൺസേഴ്സിനും ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇനി ഈ 2014ലെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാകുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളുണ്ടോ? സെറ്റ് വർക്കിന് കൊടുക്കണം ഗംഭീര കൈയടി. ആഹാ, ഇതിൻ്റെ അകത്ത് നിന്നിട്ട് എനിക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോരാൻ തോന്നുന്നില്ല. എന്ത് രസം, ഈ വൈറ്റ് കളറിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ബലൂണൊക്കെ ഇട്ട് എന്ത് രസകരമായിട്ട് ഒരുക്കുന്ന ആർട്ട് വർക്കിന് സ്പെഷ്യൽ കൈയടി. മോളിയിരുന്ന് കൈയടിക്കുന്നുള്ള താഴെങ്ങാനും വീണാൽ സൂക്ഷിച്ചോണം. ആ അത് ഞാൻ, കാരണം അത്രയും സുരക്ഷാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത്രയും മോളിൽ നോക്കിയാൽ പലരും മഞ്ഞും കാര്യങ്ങളൊക്കെ വീഴ്ത്തുന്നത്, അത് നമുക്ക് കാണുമ്പോൾ നല്ല രസം മഞ്ഞിലൊക്കെ നിന്ന് പാടാം. പക്ഷേ അവർ അത്രയും ജീവൻ പണയം വെച്ചിട്ടാണ് മോളിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുന്നു. ആ മോളിൽ നിൽക്കുന്ന സുഗേഷ, സുദേഷ്, എല്ലാവർക്കും നന്ദി. ആ പിന്നെ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഈ സ്പെഷ്യൽ എപ്പിസോഡാകുമ്പോൾ അതിൻ്റെതായ ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിളിക്കണം. ശരിക്കും ഇവർ സൂപ്പർ സ്റ്റാർസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇവരൊക്കെ തന്നെയാണ് സൂപ്പർ സ്റ്റാർസ്. കാരണം എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിൽ ഇത്രത്തോളം നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും, മനുഷ്യർക്ക് എന്താ വേണം, കുറച്ച് നാൾ ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചിരിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ നിന്നും യാത്ര പറയുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നം. അതിൻ്റെ ഇടയിൽ ചില ദുഃഖങ്ങൾ നമുക്ക് തരുന്നു. പക്ഷേ ഇവരെപ്പോലുള്ള ആൾക്കാർ വന്ന് ഓരോ ദിവസവും നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇത്രത്തോളം നിങ്ങൾക്ക് ജനസമ്മതരായ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 താരങ്ങളെ ഞങ്ങളിവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ആദ്യമായിട്ട് എത്തുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് മിമിക്രിയിലൂടെയും സ്റ്റേജ് ഷോസിലൂടെയൊക്കെയും ഇപ്പോൾ സിനിമകളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ കുടിയിരുന്ന ഒരു കുടിയൻ, എന്ന് വെച്ചാൽ ഒരു കൊടിയൻ, ആ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം സാജു കൊടിയൻ. നമ്മുടെ മനസ്സിൽ കുടിയിരുന്ന ആ കുടിയൻ ഇപ്പൊ അത് കൊടിയനായി മാറിയിരിക്കുകയാണ്. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, റിമി എന്താ ഇവിടെ മുട്ടയിട്ട് വെച്ചിരിക്കുകയാണോ? ഒരു നടുക്ക് ഈ വെള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാണുമ്പളേ ശരിക്കും കോഴി അടയിരിക്കുന്നു. 2014 ഞാൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി മുട്ടകൾ ഇട്ടു, അതാണ് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചിരിമുട്ടകളാണ്? ചിരിമുട്ടകളാണ്. ഓക്കെ, അപ്പൊ ഇത് പൊട്ടിക്കാം നമുക്ക്. അതെ, ഇത് എന്താ പറയാ, സാഹചാണ്ട് ഒരു പ്രാവശ്യം 1133 വന്നിട്ടുണ്ട്. വീണ്ടും സാഹചാണ്ടെ പ്രസൻസ് എപ്പോൾ സാഹചാണ്ടെ കണ്ടാലും അമിന താത്തയുടെയും വാജ്പേയിയുടെയും മുഖങ്ങൾ ഇങ്ങനെ മാറി 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 നമ്മുടെ മനസ്സിലോട്ട് വരും. മറക്കാൻ ശ്രമിക്കുകയാണ്. പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എത്ര പുതിയ പുതിയ ഐറ്റംസ്! സാജിച്ചേണ്ട സാജിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് അമിന താത്തയും വാജ്പേയും ആണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ? അതിനപ്പുറം ഇനി വേറെ സ്റ്റാർസ് സാധിച്ചേണ്ട മനസ്സിൽ ഏതൊക്കെയാണ്? ശരിക്കും എന്റെ മനസ്സിൽ ഒരുപാട് സ്റ്റാർസുകളുണ്ട്, പക്ഷെ അത് ജനം അംഗീകരിക്കണ്ടേ. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വർഷത്തിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ വാജ്പേയുടെ ഒരു ഹിന്ദിയിൽ എന്തെങ്കിലും രണ്ട് ഭാഷ സംസാരിച്ചിട്ട് നമ്മൾ അടുത്ത ഗസ്റ്റിനെ വിളിക്കുകയാണ്. അത് റിമി ഹിന്ദിയിൽ ഇപ്പൊ ഭയങ്കര പ്രാവീണ്യമായി കഴിഞ്ഞല്ലോ. റിമി കളിക്കുന്ന അത്രയും നല്ല ഹിന്ദി എനിക്ക് വശമില്ല. ഞാൻ പറയുന്നത് ചെന്തിന്തിയാണ്. ചെന്തിന്തി ചെന്തമിഴ് മാറി പിച്ചി ചീന്തി. അതെ, പിച്ചി ചീന്തി. ഓക്കെ, സബ്സ്ക്രൈബ് ലോകം കോ മുജെ ആശംസാ കർത്താ ഹേ 2040 ഹോ ഗയാ 2050 ആ ഗയാ സ്റ്റേലിയെ അമാര അവതാരക ഏ ബഹുത് ബട അവതാരക ഹേ ഹൈ ഹോ ഹൗ ഹം ഹാ. എന്നെ പറ്റി പറഞ്ഞു. താങ്ക് യു ജി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടുത്ത ഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നു. ഇപ്പോ ടെലിവിഷൻ രംഗത്തെ തന്നെ ഏറ്റവും ഒരു 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 കൊച്ചു പിള്ളേരുടെ കണ്ണിലൂടെ ട്രെൻഡ് ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു പ്രോഗ്രാമും, അതുപോലെ കൊച്ചു പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർ ഈ പ്രോഗ്രാം കാണാണ്ട് ഇരിക്കില്ല. ടെലിവിഷൻ ഇതിലൂടെ കൂടുതൽ ഈ അടുത്ത് കൂടുതൽ പോപ്പുലറായി. പക്ഷേ സുബി, അപ്പൊ പിന്നെ വിളിക്കുന്നല്ലേ നല്ലത്. അപ്പൊ പിന്നെ സുബി വന്നാലും
ഞാനെ ആ ഒരു വലിയൊരു ഇൻട്രഡക്ഷനോട്ട് വരുവായിരുന്നു. ഇടയ്ക്ക് സുബി കയറി വന്നു. ബാ സുബിയെ പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രഡക്ഷൻ കൊടുത്ത് വിളിക്കേണ്ട കാര്യമില്ല. കാരണം സുബി നമ്മുടെ ഇടയിലെ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ആത്മ സുഹൃത്തു കൂടിയാണ്. സുബിയെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് ഷോസിലൂടെയും ടെലിവിഷനിലെ സ്കിറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ. പക്ഷെ ഇപ്പോൾ സുബി ശരിക്കും ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയിരിക്കുന്ന ടെലിവിഷൻ രംഗത്തെ തന്നെ ആണോ? ഇത് കേട്ടിട്ട് ഇനി വേറൊരു താരം കുറച്ച് അസൂയാലുക്കളായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇവര് ഭയങ്കര സുഹൃത്തുക്കളാണ്. ഞങ്ങള് സുഹൃത്തുക്കളാണ്, ഇവര് നടിക്കും നമ്മളിപ്പോ നടിച്ചോണ്ടിരിക്കുന്ന പോലെ. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു പൊതുവായ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ ഇത്രത്തോളം നാച്ചുറലായിട്ട് അഭിനയിക്കാനും തമാശ പറയുവാനും ഒക്കെയുള്ള വളരെ വിരലെണ്ണാവുന്ന ആളേ ഉള്ളൂ. പക്ഷെ ഇത് വിരലിൽ എണ്ണാവുന്ന ഒരാളല്ല, ഇതൊരു ഒന്നൊന്നര ആളാണ് വരാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ചന്തമുള്ള ദേവി, നമ്മുടെ സ്വന്തം ദേവി ചന്ദന. ഞാൻ വന്നപ്പോ ഒന്നും ഇല്ല, വെറുതെ പ്രതീക്ഷിക്കണ. ഇല്ല ഇല്ല, സാജുച്ചാണ് ഒരു കെട്ടിപ്പിടുത്തം കൊടുക്കുന്നത്. അത് സ്വന്തം എന്താ പറയാ, നമ്മുടെ അപ്പൊ എന്തായാലും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഇതിന്റെ ഇടയിൽ ഒരു ഒരു ഇതിന്റെ ഒരു ഔപചാരികതയുടെ ആ വാക്ക് കിട്ടിയില്ല, സഹായിച്ചൂടെ ഇടയ്ക്ക്. അപ്പൊ എന്തായാലും 2014 നിങ്ങൾക്ക് മൂന്ന് പേർക്കും, നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ ബാക്കി ഇരുന്ന് സംസാരിക്കാം. ഇതൊരു നിമിത്തം തന്നെയാണ്, കാരണം ഇത്രയും നമ്മൾ 2012 ഈ ഷോ തുടങ്ങി. ഈ വർഷത്തിന് അവസാനം ഏത് ഗസ്റ്റ് വരുന്നു, അവരുമായിട്ട് ഒന്നിച്ച് പോകുന്ന എപ്പിസോഡിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഭയങ്കര എക്സ്പ്രഷൻസ് വാരിയിടാൻ ഒരു മടിയില്ലാത്ത മൂന്ന് ആർട്ടിസ്റ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാണം പാടില്ല, പ്രത്യേകിച്ച് സ്കിറ്റിലൊക്കെ അഭിനയിക്കുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറി പിന്നെ നമ്മൾ അത്രയും ജനങ്ങളെ നോക്കി എന്ത് അവിടെ എന്ത് നടന്നാലും ശരി, നമ്മൾ നമ്മുടെ റോൾ ഗംഭീരമാക്കിയിരിക്കും. അത്രയും നിങ്ങൾ വലിയൊരു താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ റിമി അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത ഏതാണ്? എന്തെങ്കിലും പിള്ളേര്, പക്ഷെ അത് അത് തന്നെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അര മണിക്കൂർ ഒരു മണിക്കൂർ എപ്പിസോഡ് വരെ പോകാവുന്ന രീതിയിൽ അങ്ങ് വാരി വിതറുകയാണ്. ദേവിയെ പറ്റി ഇപ്പൊ പറയേണ്ട കാര്യമില്ല, ഗെയിമിലേക്ക് പോകണം, ഗെയിമിലോട്ട് പോകണം. അതിനു മുമ്പ് ഞങ്ങൾ റിമിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് LED വാളുണ്ട്, നമുക്ക് കാണാം. ഇത്രയും നേരമായിട്ട് ഈ പാക്കറ്റ് അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഇവരെല്ലാരും പറഞ്ഞു നാല് പേര് വരേണ്ടതായിരുന്നു, വന്നിട്ടില്ല. മൂന്ന് പേര് വെച്ച് നമുക്ക് തുടങ്ങാം. ദൈവസത്യമായിട്ട് ഇത് ഞാൻ അഭിനയിച്ചതല്ല, ഞാൻ അഭിനയിക്കാറുണ്ട്, പക്ഷെ ഇത് എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. ഫക്രു ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഇത്ര നല്ലൊരു ഗിഫ്റ്റ് ഇതുവരെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? പടക്കം പൊട്ടിയത് കണ്ടു, അത് കഴിഞ്ഞ് പക്ഷെ ആ ഒറിജിനൽ ഭാവം കിട്ടാൻ വേണ്ടിട്ടാണ് ഞങ്ങളിത് സർപ്രൈസ് ആയിട്ട് വെച്ചത്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. പക്രുച്ചാണ് ഭയങ്കര ഐശ്വര്യമുള്ള ഒരാളാട്ടോ, ഭയങ്കര രാശിയുള്ള ഒരാളാ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടിയാലും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം. അത്രയും നമുക്കൊരു ഐശ്വര്യമുള്ള ഒരാൾ തന്നെയാ. എന്നാലും ഇത്രയും നേരം ആ പാക്കറ്റിനകത്ത് അതിന്റെ ഇടയിൽ ഓട്ടം കിട്ടുന്ന ശ്വാസം കിട്ടിയില്ല. കാരണം റിമി, ഞാൻ വന്നു തന്നെ ഇതിലൂടെയാണ്. അതായത് നമ്മളൊക്കെ തന്നെ നമ്മുടെയൊക്കെ തുടക്കം പാക്കറ്റിൽ നിന്നാണ്. ഗർഭപാത്രം എന്ന് പറയുന്ന പാത്രം, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ബോക്സ്, ബാഗ്, അതുപോലെ പാത്രങ്ങൾ, മറ്റ് ഒരുപാട് ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിലെല്ലാം ഇരുന്ന് എനിക്ക് നല്ല ശീലമാണ്. അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇതിനകത്തിരിക്കും. അല്ല, ഇപ്പൊ ഡയറക്ടറൊക്കെ ആയതിന്റെ ആണെന്ന് അറിയത്തില്ല, കുറച്ച് നാൾ കൂടി കണ്ടതിന്റെ ആണെന്ന് അറിയത്തില്ല, ഇച്ചിരി സൗന്ദര്യം കൂടിയിട്ടുണ്ട്.
പെട്ടെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു അല്ല പക്രുചേണ്ടേ ഒട്ടുമിക്ക നമ്മൾ പക്രുചേണ്ടേ ഇങ്ങനെ ഒരു ഇത്രയും വലിയ സ്റ്റാർ ആവുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് എത്രയോ ഷോസിൽ പോയിട്ടുണ്ട് പക്രുചേണ്ടേ കിട്ടി ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഏത് താരങ്ങളുണ്ടെങ്കിലും സിനിമാ നടിമാരുണ്ടെങ്കിലും എല്ലാം പക്രുചേണ്ടേ എടുത്തത് രാരി രാരി എന്ന് പാടിയിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒരാൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും എനിക്ക് എനിക്ക് ആഗ്രഹം റിമി ടോമി എടുക്കണമെന്നാണ് അങ്ങനെ വിചാരിക്കരുത് അയ്യേ റിമി അങ്ങനെ ആഗ്രഹിച്ചു റിമി എന്റെ പെങ്ങളാണ് എനിക്കറിയോ എന്നോട് പറഞ്ഞു തരുന്നല്ലേ പെങ്ങളാണെന്ന് അല്ലേ പക്ഷെ സാരി മാറി പോകുന്നൊന്നും പറയരുതേ അത് എന്തിനാ പക്രുചേട്ടാ എടുക്കുന്നതിലപ്പുറം വല്ല അതൊരു വലിയൊരു സംഭവമാണോ പക്ഷെ ഇത്രയും സ്നേഹപൂർവ്വം നമ്മൾ ഒന്നിച്ച് നമ്മുടെ ആ ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തം ഉണ്ടല്ലോ അത് ബാക്കിയുള്ളവർക്കും മനസ്സിലാവണമെന്നില്ല അല്ല എടുക്കുന്നവർ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് പക്രുചേട്ടൻ വക എന്റെ ഒരു എളിയ സമ്മാനം ദേവിചന്ദ്രനെയാണ് എന്നെ ഈസി ആയിട്ട് എടുത്തത് പെട്ടെന്നൊരു അസുഖം എന്തെങ്കിലും താഴ്ത്തു സാധിച്ചേട്ടന് പറ്റില്ല എടുക്കാൻ അപ്പൊ പിന്നെ എനിക്ക് ഒന്ന് സഹായിക്കാൻ പറ്റില്ല സോറി വളരെ കറക്റ്റ് കാര്യം പറഞ്ഞു അല്ല സാധിച്ചേട്ടന് രാത്രിയിൽ ഒരു ചെറിയ നെഞ്ചിന് വേണം ഭാര്യക്ക് ആ സമയത്ത് പോയി അപ്പുറത്ത് വിളിക്കും പക്ഷെ ഭാര്യയ്ക്ക് ഒന്ന് താങ്ങി എടുത്തോണ്ട് പോണെങ്കിൽ ഭാര്യയ്ക്ക് സാധിക്കോ ഭാര്യയ്ക്ക് സാധിക്കില്ല ഭാര്യക്കൊന്നല്ല പഞ്ചായത്തിലുള്ളവർക്ക് സാധിക്കില്ല എടുക്കാൻ വന്നിട്ട് അയ്യോ പിന്നെ എടുത്തു നോക്കിയപ്പോ പണി പാളി എന്ന് പറഞ്ഞ് തോന്നിപ്പോയേക്കുന്ന താഴത്ത് വെച്ച ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വരുന്നുണ്ടോ ലേഡീസ് ആണോ ആ ലേഡീസ് ഒള്ളി ഇഷ്ടം പോലെ പക്ഷെ അടൽസൊള്ളി ആവരുത് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുന്നത് ഇത്രയും വർഷമായിട്ട് എന്നെ കണ്ടു ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തോന്നി പോകുന്നത് എനിക്ക് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴത്ത് വെച്ചു പോയ പണി പാളിയിലോ ദൈവം താഴത്ത് വെക്കാനും പറ്റത്തില്ല തന്നെ തലേ വെച്ചാരിക്കും താഴത്ത് വെച്ച പെട്ടുപോയത് ആരാ എന്നെ താഴെ വെക്കരുതേ വെക്കരുതേന്ന് എന്റെ പ്രാർത്ഥന അവർക്ക് തോന്നിയത് കാവ്യക്കെന്താണ് അത് അവരോട് ചോദിക്കണ്ട എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ കാരണം അവരുടെ മനസ്സിലുണ്ടാവും എടുക്കണ്ടായിരുന്നു പണി പാളിയോന്ന് പക്ഷെ അവര് പറയില്ല അതാണ് ഒരു കാര്യമുണ്ട് ഒരുപാട് സ്റ്റേജിൽ എന്നെ എടുത്തിട്ടുള്ള ഒരാളാണ് ദേവി ദേവിക്ക് അങ്ങനെ എനിക്കെന്നാ കുഴപ്പം സിമിക്ക് കുഴപ്പമുണ്ടെങ്കിലുള്ള എന്റെ വൈഫിന് അവള് പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യം ഉള്ളിടത്ത് ഇല്ലാത്തടത്ത് ഒന്നും ഒക്കത്ത് കയറുന്നു ഇല്ലാത്തടത്തൊന്നും വലിഞ്ഞു കയറരുത് അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവര് രണ്ടുപേരും എന്റെ ലോഡിംഗ് തൊഴിലാളികളാണ് പക്ഷെ വേറൊരു കാര്യം എന്റെ ആഗ്രഹം ഞാൻ വരുന്നുണ്ടല്ലോ ഷാറുഖ് ഖാൻ വരെ റിമിയെ പൊക്കി അപ്പൊ ആ റിമിയെ കൊണ്ട് ഞാൻ പൊക്കിക്കുന്നു പറഞ്ഞാൽ ഷാറുഖ് ഖാൻ എന്നെ പൊക്കുന്നതിന് തുല്യമാണ് എന്നെ പൊക്കുന്ന കൊള്ളാം ഹാൻഡിൽ വിത്ത് കേറെ ഇത് കഴിഞ്ഞ് ഉപ്പിയാക്ക് താഴെ വെക്കുന്നല്ലോ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ന്യൂ ഇയറിലോട്ട് 2015 പ്രവേശിക്കാൻ പോകുന്നത് നമ്മുടെ 2014 ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റും എനിക്ക് കിട്ടി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചെറിയ രണ്ടുപേര് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാം എന്നിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് സീറ്റിലോട്ട് പോയിരിക്കാം കേട്ടോ ഓക്കെ റെഡി എല്ലാവർക്കും അറിയാത്ത പാട്ടാ ഇനി
എന്തൊരു മാച്ചിംഗ് അല്ലേ ഞങ്ങൾ മൂന്നുപേരും കൂടെ നിൽക്കുന്നത്. നിങ്ങൾ മൂന്നുപേരും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ചേരും പൊടി. സുബിക്ക് ആര് ഗസ്റ്റ് വേണമെന്ന് വെച്ചാൽ സാജു കുടിയൻ, സാജു കുടിയൻ ആര് ഗസ്റ്റ് വേണമെന്ന് വെച്ചാൽ സുബി. എന്റെ കുടുംബത്തെ കലപ്പുണ്ടാക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം ക്യാമറ ടെക്നിക്കാണ്. അല്ല ഇപ്രാവശ്യം എങ്ങനെ നിങ്ങൾ ഒന്നിച്ച് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ചിലപ്പോ സുബി അറിഞ്ഞു അറിയാതെ അറിയത്തില്ല. സാജി ചേട്ടൻ വാശിപ്പിടുത്തമോട് വാശിപ്പിടുത്തുന്നേ ഇവർക്കിടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഫുൾ സ്റ്റോപ്പ് പോലെ ഞാൻ നിന്നോളാം. ഒരു ചെറിയൊരു ഗെയിം സെക്ഷൻ ഇവിടെ തുടങ്ങുകയാണ്. വലിയ ബുദ്ധിമുട്ടിക്കുന്ന ഗെയിം ഒന്നും അല്ല, ഒരു നവരസ ഗെയിം. നിങ്ങൾക്കാണോ നവരസം ഇടാൻ ബുദ്ധിമുട്ട്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെ തിരിക്കണം? ദേവിയാണോ നവരസം ഇടാൻ ഭയങ്കര മിടിക്കുക, അപ്പൊ ദേവി ആരുടെ ടീമിൽ ചേർക്കണം? ദേവി എന്റെ ടീമിൽ. ആ ദേവി ചേട്ടനും ഞങ്ങൾ വീണ്ടും ഒരുമിക്കാം. വൈറ്റും വൈറ്റിട്ട് വന്നേക്കല്ലേ. അപ്പൊ ഇതാ നവരസ ഗെയിം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നവരസങ്ങൾ എത്രയുണ്ട്, എത്ര രസമുണ്ട്? നവരസം എന്ന് പറഞ്ഞാൽ തന്നെ 9 ആണ്. റിമിടോയുടെ പേരെന്താ ചോദിച്ചോളൂ. ദേവിയുടെ നമ്മൾ സൂക്ഷിച്ചായിരിക്കണം, കാരണം ഇപ്പോ ഏത് കോളേജിലാ? സെന്റ് തെരേസസില് ഭരതനാട്യത്തിന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എത്ര ഏത് കഴിഞ്ഞ എം എ ഡാൻസ് കഴിഞ്ഞു. ഓ, ഇത് ഈ കലാപരിപാടിയുടെ ഇടയിൽ കൂടെ എം എ പൂർത്തിയാക്കി, അതിന് നല്ലൊരു കൈഡി കൊടുക്കണം. ഓ, റാങ്കോട് കൂടി അത് ടീച്ചറായിട്ട് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങള് എം എ ഇതൊക്കെ ഉണ്ടല്ലേ, മിമിക്രി ആർട്ടിസ്റ്റ്. സൂക്ഷിച്ചോളൂ, കാരണം ഇൻസൾട്ട് ചെയ്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവിടുത്തെ പിള്ളേരെ വിട്ട് കൂവിക്കും. ഞാൻ എനിക്കിപ്പോ അറിയണം, ഞാൻ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്റെ ഒരു കലാജീവിതത്തിൽ ഇവിടെ വന്ന ഗസ്റ്റുകളിൽ ആരെങ്കിലും ഏതെങ്കിലും ഗസ്റ്റിനോട് ചോദിച്ചാൽ ഇപ്പൊ തന്നെ പറയാം, ഞാൻ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന്? ഒരിക്കലും. ഒരു മിമിക്രിക്കാരനോ മിമിക്രിക്കാരിയോ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സാ വാചം അറിയാണ്ട് വേണേ പറയാം, പക്ഷെ ഒരാളെ കരിവാരി തേക്കണത് മനഃപൂർവ്വം ചിന്തിച്ചിറങ്ങുന്നത് അവർക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ല. കുത്തുമ്പോ മനസ്സിലാവും. അപ്പൊ എന്തായാലും ഇനി ഈ നവരസങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എ ടീമെന്നും ബി ടീമെന്നും രണ്ട് ടീമായിട്ട് തിരിക്കാൻ പോകുന്നു. നിങ്ങൾ ഞങ്ങള് ബി ടീം. അപ്പൊ എന്തായാലും ഇതാ തുടങ്ങുകയാണ്, മാറി മാറി ചെയ്യണം. ശൃംഗാരം. അപ്പൊ എന്നെയൊക്കെ കൂടുതലായിട്ട് ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടുന്ന സാധിച്ചേട്ടൻ ആയതുകൊണ്ട് സാധിച്ചേട്ടൻ ശൃംഗാരം. ഏതൊക്കെ ഗെയിം ചെയ്യുന്നു അതിലൊക്കെ വിജയിക്കുന്നവർക്ക് വാരിക്കോരി സമ്മാനം നൽകുകയാണ് നമ്മുടെ മിസ്റ്റർ പട്നേസ്. അതുകൊണ്ട് തന്നെ മത്സരം അതിന്റേതായ ഒരു ഒരു സീരിയസ്നെസ്സോട് കൂടി ചെയ്യുക. അപ്പൊ ശൃംഗാരം തുടങ്ങുന്നു. ബി ടീം. കൂടെ നിൽക്കുന്ന ആള് ഓവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്താ ഇവർക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കണം. ഞാൻ ഇന്നേരം ദേവി കാണിച്ചോ ബീബൽസം. ഇനി അങ്ങോട്ട് തിരിച്ചു. ഭരതനാട്യത്തിന്റെ എം എ കാര്യോട് നമ്മൾ തർക്കിക്കാൻ പോകണ്ട, അവരുടെ മേഖലയിൽ. രൗദ്രം. അതാണ് ഇപ്പൊ കറക്റ്റ്. നാഗവല്ലി. നടേശ കൊല്ലണ്ട, വെരട്ടി വിട്ടാ മതി. തിരിച്ചിങ്ങോട്ട് വേഗം കൊടുക്ക. ഹാസ്യം. ഹാസ്യം കണ്ടു. എന്നാ മതിപ്പ.
ശരി, നമ്മൾ 9 രസത്തിലോട്ട് പോയിട്ടില്ല. എന്നാലും ഇതിന്റെ അകത്ത് ഇതിനകത്ത് ആരാ വിജയികളായിരിക്കുന്നത് കണ്ടുപിടിക്കാൻ ഓർക്കസ്ട്ര ടീം, ഓർക്കസ്ട്ര ഞാൻ അത് തീരുമാനിക്കുന്നില്ല. എ ടീമാണ് ഇവര്, ബി ടീമാണ് ഇവര്. പരിപാടി വേണോ? അതെ, പ്രോഗ്രാം വേണോ? സിനിമയൊക്കെ സംവിധാനം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ അല്ലേ? ഗാനമേള, ഗാനമേള ബുക്കിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് മതി. ശരി, ഉള്ള പറ. എ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ കൈവക്ക്? എ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈവക്ക്. അപ്പുറച്ചേട്ടനാണ് എ ടീം. ഞങ്ങൾ കൊച്ചു ഓട്ടുകൂടെ ഇപ്പോഴാണ് ശരിക്കും കരുണം വന്നത്. വിനർ ആയിരിക്കുന്നത് എ ടീമാണ്. അയ്യോ, ഞെക്കല്ലേ എന്റെ അമ്മേ. ശരിക്കും സുബിക്കായിരുന്നു ഇപ്പൊ ശരിക്കും ആവശ്യം, കാരണം പുതിയ വീടൊക്കെ വെച്ച് സുബി. ഇതുപോലെ സാജു കൂടിയന് ഒരാള് ഗിഫ്റ്റ് കൊടുത്ത, അതിനകത്ത് 5 റൊട്ടിയായിരുന്നു. ഓരോരുത്തർക്ക് ആവശ്യമുള്ളതാ കൊടുക്കാറ്. എനിക്ക് അപ്പൊ നല്ല വിഷമുണ്ടായിരുന്നു. പാമ്പിനെ കിട്ടിയായിരുന്നു. അതെ, ഒരു കോളേജിൽ പോയിട്ട് ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ സെക്കൻഡ് പ്രൈസ് പറയരുത്, ഇനി നമുക്കൊക്കെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ബി ടീമിന്. അപ്പൊ ശരി, ഈ സമ്മാനത്തെ, ഈ സമ്മാനം ഇനിയും ലഭിക്കാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നിരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ന്യൂ ഇയറിനെ സംബന്ധമായിട്ട് ഒരു അടിച്ചുപൊളിപ്പാട്ടാണ് പക്രു ചേട്ടൻ ചോദിച്ചത്. അപ്പൊ സാധാരണ ന്യൂ ഇയർ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിലുള്ള വിഷ് ഹാപ്പി ന്യൂ ഇയർ. നമുക്കൊന്ന് ഇപ്രാവശ്യമെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാം. ന്യൂ ഇയറിൽ സ്ഥിരം വർഷങ്ങളായിട്ട് കേൾക്കുന്ന പാട്ട്. എന്തായാലും ഷാരൂഖ് ഖാൻ നമ്മുടെ 1-1-3 വന്ന എപ്പിസോഡ് ആർക്കും മറക്കാൻ പറ്റില്ല, എനിക്ക് മറക്കാൻ പറ്റില്ല. ഏറ്റവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു എപ്പിസോഡാണ്. അദ്ദേഹത്തിന്റെ ഇപ്പത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രം ഏതായിരിക്കും? ഹാപ്പി ന്യൂ ഇയർ എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി പാട്ടാണ്, കാരണം നമ്മളെല്ലാരും ഇന്ത്യ വാലയാണ്. ഹം ലോക് ഇന്ത്യ വാലേ, ഇന്ത്യ വാലേ, ഇന്ത്യ, ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ എന്നോ. റെഡി. ऐसे है चाहे वैसे है, अरे जो भी है जैसे है, खुद पे हमें नाज है. जाने ना हमको ये जमाना, चाहो तो हमको आसमाना. यार बस हम, चाल बस हम, इश्क बस दिल वाले, कहते हैं हमको प्यार से इंडिया. चीन ले हार से इंडिया वाले, दुश्मन के चक्के छुड़ा के हम इंडिया वाले, दुश्मन के चक्के छुड़ा के हम इंडिया वाले. विश यू वेरी वेरी हैप्पी न्यू ईयर.
വാ പകർച്ചേട്ടാ. മലബാർ ഗോൾഡ് ഡയമണ്ട്സ് 1-3 പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം, സ്വാഗതം. കുഞ്ഞിക്കാറ്റ് സ്വാഗതം. ആരിൽ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെനിക്കൊന്ന് സീനിയോറിറ്റി വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും സീനിയർ നിങ്ങൾ നാല് പേരിൽ കുറച്ചധികം കാലം നിന്ന് വിശ്വസ്തരുടെ സേവന പാരമ്പര്യമുള്ള ഒരാൾ എനിക്കൊന്ന് സാജി കൂടിയും ചെയ്യണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് തുടങ്ങണ്ട. 2014 നമ്മളെല്ലാ വർഷവും എല്ലാ ആർട്ടിസ്റ്റുകളും അടുത്തൊരു വർഷത്തിലൂടെ പോകുന്നതിന് മുമ്പ് ഈ വർഷം എനിക്ക് എന്തൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ കിട്ടിയത്, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ മോശം കാര്യങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ വന്നത്, നമ്മളെല്ലാവരും എല്ലാം ഒന്ന് ഓർത്തെടുക്കാറുണ്ട് ഈ അവസാനം. അത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല സാധാരണക്കാരെല്ലാവരും എന്തൊക്കെ പാകപ്പിഴകൾ വന്നു, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നമുക്ക് അടുത്ത വർഷത്തിലൂടെ തിരുത്തി ശരിയാക്കാം, ഇതൊക്കെ ഇതിലുപരി ഒരു വയസ്സ് നമ്മുടെ കൂടുന്നു, ഒരു വർഷം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പിറന്നാൾ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷേ ഇപ്പൊ ജീവിക്കാനുള്ള കൊതി കൂടിയോണ്ടാണെന്ന് അറിയത്തില്ല എല്ലാവർക്കും. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഓരോ ഫെസിലിറ്റീസ് മാറി എല്ലാ കാര്യങ്ങളും വികസിച്ചിരിക്കുകയാണ്, അപ്പൊ കൂടുതൽ ജീവിക്കാൻ തോന്നുന്നു. പക്ഷേ സമയം പെട്ടെന്ന് അങ്ങ് പോകുക, അങ്ങനെ ഒരു ചിന്ത തോന്നുന്നുണ്ടോ പക്കൃച്ചേട്ടാ? പെട്ടെന്ന് സമയം അങ്ങ് ഓടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടുണ്ട്, തോന്നുന്നുണ്ട്. കാരണം ഇപ്പോ നമുക്ക് ഒന്നിനും ഒന്നിനും സമയം തികയാതെ വരുന്നൊരവസ്ഥയാണ്. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ കാലയളവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എന്താ പറയുക, ഓണവും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുന്നത് ഒരു മാസം വരുന്നത് പോലെ വളരെ ഇതായിട്ടാണ്. ഒരുപക്ഷെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നു, കോളേജിൽ പഠിച്ചിരുന്നു, എക്സാം വരുന്നത്, എക്സാം തീരില്ല, 10 ദിവസത്തെ എക്സാം തീരില്ല, പിന്നെ വെക്കേഷൻ മാത്രം വേഗം തീരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്നിനും സമയവും, ഒരു ഓണം വന്നു, ഓണത്തിന്റെ 4 പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അടുത്തത് ക്രിസ്മസിന്റെ പ്രോഗ്രാം വന്നു. നമുക്ക് തിരക്ക് പിടിച്ച് നടക്കുന്നോട് തോന്നാണെന്നോ ചോദിച്ചാൽ അല്ല കേട്ടോ, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്കും പക്ഷേ എനിക്ക് തോന്നില്ല. ഇന്നിപ്പോ ടി വി എന്ന് പറയുന്ന സംഭവം പണ്ടൊരു ഒറ്റ ചാനലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ചാനൽ മാറ്റി മാറ്റി 2 സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ദിവസം കഴിഞ്ഞു. ശരി, നിങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2014 ആരിൽ നിന്ന് തുടങ്ങാം? സുബിയിൽ തന്നെ തുടങ്ങാം, കാരണം സുബി ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു പ്രോഗ്രാം ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു, അത് സുബിക്ക് ഈ വർഷം കിട്ടിയ ഏറ്റവും വലിയൊരു പോപ്പുലാരിറ്റി തന്നെയാണ്. പിള്ളേരുടെ എന്താ പറയാ, കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് സുബി. കൊച്ചു പിള്ളേരെയൊക്കെ ഇത്ര ഗംഭീരമായിട്ട് മേയിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അവരോട് ഉരുളക്കുന്ന, എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു സുബി ആ ഷോ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ അല്ല, സത്യം ഒട്ടും ക്ഷമയില്ലാത്ത പിള്ളേരെ അല്ല, അങ്ങനെയല്ല കേട്ടോ. ശരിക്കും എനിക്ക് തോന്നിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഭയങ്കര ഒരു ക്ഷമ വേണം പിള്ളേരുമായിട്ട്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ കൂടെ കൂടെ എന്ന് പറഞ്ഞ പോലെ. അതുപോലെ സുബി, അങ്ങനെ ഒരു നമുക്ക് രസകരമായ കാര്യം ചോദിക്കാം. ഇത്രയും ആ ഷോ ചെയ്തപ്പോ സുബിയുടെ മനസ്സിൽ ഒരു കൊച്ച് ഇതുപോലെ തിരിച്ചു പറഞ്ഞു, സുബി അങ്ങ് മിണ്ടാണ്ടായി പോയി, ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എന്നാലും സുബിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഏതായിരിക്കും? ഞാൻ ഈ ഷോയെ കുറിച്ച്, അതായത് എന്റെ ഷോയെ കുറിച്ച് ചോദിച്ചപ്പോ എങ്ങനെ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷോക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങൾക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞു. ഒരു കൊച്ചു പറഞ്ഞു ഷോക്ക് നല്ല സ്റ്റാൻഡേർഡ്, നിങ്ങൾക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല, നിന്നങ്ങ് ഒരുകി പോയി. അത് കുട്ടികൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നേ. അന്യ നാട്ടിൽ നിന്ന് വന്നൊരു കുട്ടി വരെ തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടി കുറച്ച് കാലമായിട്ട് ഈ സുബി എന്നുള്ള പേര് കേട്ടോണ്ടിരിക്കുക. കാരണം രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ എടാ എഴുന്നേക്കടാ പാട്ട് പഠിക്കടാ, സുബിച്ചേച്ചിയുടെ പരിപാടിക്ക് പോകണ്ടേ, തന്നെ സുബിച്ചേച്ചിയുടെ പ്രോഗ്രാമിൽ പോകണ്ടേ, അങ്ങനെ 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 ഈ ചാത്ത മറ്റേ സാത്താൻ കുരിശെന്ന് പറഞ്ഞു ആ പരിപാടി വരട്ടെ നിർത്തിയിരിക്കുക. ശരി, സുബിയുടെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല, എല്ലാവർക്കും ഒരു ഭവനം, ഒരു വീടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് ആ വീട്ടിലങ്ങ് കയറി താമസിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കിടന്ന വീട്ടിൽ കിടന്നുറങ്ങാൻ അത് അച്ഛനും അമ്മയ്ക്ക് അറിയാൻ ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ തന്നെ അധ്വാനിച്ചതിൻ്റെ ഫലത്തിൽ സമ്പാദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ വേർപ്പിൽ സമ്പാദിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ആ സന്തോഷത്തിലാണ് നമ്മുടെ സുബി ഇരിക്കുന്നത്. നല്ലൊരു കാര്യം, സുബിയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ചെന്നു, അപ്പോഴത്തേക്ക് ഉറങ്ങുമായിരുന്നു. ഒരു എപ്പോഴും ഞാൻ ചെല്ലുന്നത് പാതിരാത്രിയാണ്. അതെ, ഈ കൂട്ടത്തിൽ വന്നവർ 3 പേരുണ്ട് കറക്റ്റ് ആയിട്ട് കേട്ടോ. ഈ ഇരിക്കുന്ന ഈ ചുവട് പിടിച്ചിരിക്കുന്ന 3 പേരും കറക്റ്റ് ആയിട്ട് വന്നവരാണ്. ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്ന് വന്നു, അറിയാമോ? അപ്പൊ ഉറങ്ങുമായിരുന്നു. തൃശ്ശൂർ ഇരുന്നാ വന്നത്, കോട്ടയത്ത് ഇരുന്ന് വന്നു. ഞാൻ സത്യമായിട്ട് പോയതാ, ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് ഗിഫ്റ്റ് വയ്ക്കുന്ന മുറിയിലേക്ക് വന്നിട്ട് ഞാൻ പുറത്തേക്ക് തെറിച്ചു പോകും. മറിച്ച് ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് കൂടി വന്നപ്പോഴേ ഞാൻ തള്ളി പുറത്തേക്ക് പോകും. ഗിഫ്റ്റ് ഇല്ലാണ്ട് വന്ന അവിടെ ഒരാള്, കാരണം അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം തന്നെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. ആരായിരിക്കും അത്? ജാസി ഗിഫ്റ്റ്. ശരി.
ശരി ഐശ്വര്യമുള്ള വീടാണോ? ഐശ്വര്യം പ്രോഗ്രാംസ് ഒക്കെ കൂടണം, പ്രോഗ്രാംസ് രാശിയൊക്കെ നോക്കണം, അങ്ങനെ ഉണ്ടെന്ന് തോന്നണു. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഐശ്വര്യ എന്തായാലും ഉണ്ട്. കാരണം സുബി 1-3-3 വന്നിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ആ സുബി താമസം തുടങ്ങിയിട്ടില്ല, താമസം തുടങ്ങിയതൊക്കെ ചാറുമാറാവുന്നു. ഇതിലേതെങ്കിലും ഒരു ഫോട്ടോ എടുത്തോട്ട് വീടിന്റെ മുമ്പിൽ വെക്കുക, എന്നിട്ട് അതിന്റെ താഴെ എഴുതുക റിമി ടോമി ഈ വീടിന്റെ ഐശ്വര്യം. സുബി ഒരു ഉഗ്രൻ ഡാൻസർ ആണ് കേട്ടോ. നമ്മള് നേരത്തെ പറഞ്ഞപ്പോ ഒരുപാട് സുബിയെ മാത്രം പുകഴ്ത്തിയെന്ന് വിചാരിക്കണ്ട. അടുത്ത 2000 സുബിയുടെ സന്തോഷ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. അടുത്ത നമുക്ക് പക്രുഷേന്റെ കാര്യം പറയാം. കുട്ടിയും കോലും 2013 മനോരമയുടെ ജഡ്ജ് ആയിട്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച്, ഞാനും സാജു ഒക്കെ കൂടി ഒന്നിച്ച് റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതൊരു ദിലീപേട്ടന്റെ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അതിൽ ഞാനൊരു സർക്കസ്, അതിൽ ഞാൻ നമ്മുടെ അമിതാഭ് ബച്ചൻ സാറിന്റെ ഒരു ഗെറ്റപ്പിലേക്കാണ്. ഒരുപാട് പേര് വിളിച്ച് ആ ഗെറ്റപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം. പക്ഷേ എന്നാലും അവിടെയും പക്രുച്ചേണ് അത് ഭംഗിയായിട്ട് ചെയ്തു. ആ കുറ്റിത്താടിയും കണ്ണാടിയും ഒക്കെ വെച്ചിട്ടല്ലേ. അതെ, അതിന്റെ ക്രെഡിറ്റ് അതിന്റെ മേക്കപ്പ് മാൻ റോഷേട്ടനാണ്. കാരണം അങ്ങനെ ഒരു ഗെറ്റപ്പ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾ തമ്മിൽ വലിയ ബന്ധമാണോ? ആൾക്കാരുടെ പേര് അറിയാണ്ട് നമ്മൾ പറയുന്നു വിചാരിച്ചാലും ഉണ്ടല്ലോ. കള്ളി വിളിച്ചതോ ഈ അടുത്ത് ആരോടോ പറയണിട്ട് ഭയങ്കര ശല്യാന്ന് അവൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ശരി പറയാ, ഫക്രുഷേന്റെ സന്തോഷം ഇതൊക്കെ തന്നെ. പിന്നെ വേറൊരു കാര്യം, സന്തോഷം എന്ന് പറയുമ്പോൾ ഒന്ന് ഞങ്ങൾ സിനിമകളൊക്കെ ചെയ്തു, കുറച്ച് പ്രോഗ്രാംസ് ചെയ്തു, പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കൂടാറുണ്ട്. പിന്നെ ഈ അടുത്ത് ഈ 2014 ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു. ഇവിടെ ഒരു ഭവനത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇപ്പൊ കോടതി പണനഷ്ടം മാനഹാനി. സങ്കടവും പറയാട്ടോ. അല്ല സങ്കടവും, അല്ല സങ്കടം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പണനഷ്ടം മാനഹാനി. ഇനി പറഞ്ഞതുപോലെ സ്വന്തം വീടായിരുന്നു അത്. പിന്നെ വെല്ലോന്റെ വീട് എനിക്ക് വാടക താമസിച്ചോണ്ടിരിക്കുന്ന വീട് തന്നെ കൊടുത്താണോ? നേരത്തെ താമസിച്ചോണ്ടിരുന്നില്ല, 2014 ഇറങ്ങണെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ വീട്ടിൽ വന്ന ആ ആള് കുറച്ച് ക്രിമിനൽ ആയിരുന്നു, പ്രശ്നക്കാരനായിരുന്നു. നമ്മളത് അറിഞ്ഞില്ല, അറിയാതെ വീട് കൊടുത്തു. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാടകയ്ക്ക് വീട് കൊടുക്കുന്നവരൊക്കെ അവരുടെ ചുറ്റുപാടെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം വീട് കൊടുക്കുക. പക്രുശേണ വീടെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ വന്നൊരു അതിഥിയെ പറ്റി പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്രുശേണ വീട്ടിൽ മമ്മൂക്ക ഒരു ദിവസം ചെന്ന സംഭവം അതൊരു വലിയ സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ? മമ്മൂക്ക വന്ന ആ വീടാണ് ഇപ്പോൾ വാടക കൊടുത്തിട്ട് ആ വീടിന്റെ അവസ്ഥ കഴിഞ്ഞില്ലേ? കാരണം മമ്മൂക്ക വന്ന അതേ വീട്ടിൽ തന്നെ വേറൊരാൾ വന്നപ്പോൾ സംഭവം നേരെ തിരിച്ചു. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആയില്ലേ? അതെന്തായാലും പക്ഷെ മമ്മൂക്ക ഇതുമായിട്ട് യാതൊരു ബാധകവും ഇല്ല. അങ്ങോട്ട് പറഞ്ഞുതരാം, കാരണം അടുത്ത സിനിമയ്ക്ക് അതെ വിളിക്കാതിരിക്കുക. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മമ്മൂക്കയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞു നീ കൂളിംഗ് ഗ്ലാസ് വെച്ച് എവിടെ വേണേലും പൊക്കോളാം. അങ്ങനെയാണ് അദ്ദേഹം അംഗീകരിച്ച അംഗീകരിച്ചവരെ എന്തും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു വിട്ടാളാം. മമ്മൂക്കയ്ക്കും പക്രുച്ചേണ്ണും മാത്രമേ ശരിക്കും കൂളിംഗ് ഗ്ലാസ് വെച്ച് അത് പുറത്തിറങ്ങി നടക്കാൻ ഈ നമ്മുടെ മലയാളികൾ അനുവദിച്ചിട്ടുള്ളൂ, ലൈസൻസ് അനുവദിച്ചു. പിന്നെ നമ്മുടെ ഷാറൂഖിനും അതെ. വെക്കുന്നതിന്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊരു ഭയങ്കര ഭംഗി തന്നെ. അത് പിന്നെ മമ്മൂക്കയ്ക്കും പക്രുച്ചേണ്ണേ ഉള്ളു. മൈലാഞ്ചി മഞ്ചുള്ള വീട്, മൈലാഞ്ചി മഞ്ചുള്ള വീട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടമാണ്. അതിൽ നല്ലൊരു വേഷം എനിക്ക്. അതിൽ എന്റെ പാട്ട് കേട്ടോ, പുത്തനിലഞ്ഞിക്ക് പൂ വിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ, ഇന്നി പെണ്ണിൻ കല്യാണമല്ലേ, മൊഞ്ചത്തി മാണിക്ക് കണ്ണാലെ, റംഗിൻ താമര നല്ല പിക്ചറൈസേഷൻ ആയിരുന്നു, മാത്രമല്ല നല്ല പാട്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അഫ്സൽ യൂസഫ് കേട്ടോ, അഫ്സൽ യൂസഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ്. അയാൾ വന്നിരുന്നു, സെറ്റിൽ വന്നിരുന്നു, നമ്മളായിട്ട് പരിചയപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതുകൂടാതെ റിംഗ് മാസ്റ്റർ. അങ്ങനെ ഈ അവസാനം നമ്മൾ അവസാനമായപ്പോഴേക്കും നല്ല രണ്ട് ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ ഈ പിന്നിപ്പോ 2-3 അപ്കമിങ് സിനിമകൾ വരുന്നുണ്ട്, അതിനകത്തെല്ലാം നല്ല സ്റ്റേ ഷോസും സിനിമകളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഭാര്യ ഇപ്പോഴും സന്തോഷത്തോടെ വീട്ടിൽ ഇരിക്കുന്നു. കാരണം ആ എപ്പിസോഡ് കൂടി എന്തൊക്കെയോ നിങ്ങളുടെ വീട്ടിൽ കലഹം നടന്നത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒന്നും കിംവദന്തികൾ കേട്ടു. ഇല്ല ഇല്ല, ഞാൻ ഏത് പ്രതിസന്ധിയിലും സഹായിച്ചേണ്ട ഭാര്യ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ അവളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു ഇതെല്ലാം ക്യാമറ ടെക്നിക്കാണ്. ഇപ്പൊ ഞാൻ സുബിയിട്ട് അടുത്തിരിക്കുന്നവരെ ക്യാമറ കാണിക്കുന്നതാണ്, അല്ലാണ്ട് ഞങ്ങൾ ഇരിക്കുന്നത് രണ്ടു
പണ്ടൊക്കെ വിശ്വസിക്കായിരുന്നു, പക്ഷെ ഇന്നിപ്പോ ചേച്ചിയോട് പറയാണ്, ചേച്ചി അതൊന്നും ക്യാമറ ടെക്നിക് അല്ല, ഞാൻ കണ്ടതാ ചേച്ചി, ഞാൻ കണ്ടതാ. ഇനി നമുക്ക് ദേവിചന്ദ്രൻ അങ്ങനെയൊന്നും കലങ്ങുന്നതല്ല മോളെ ഞങ്ങളുടെ കുടുംബം. കലങ്ങിയില്ല കുട്ടി മാമ. ശരി, ദേവിയിലോട്ട് പോവാ. ദേവി നിൻ ചിരിയിൽ എന്ന് കിഷോർ എപ്പോഴും ഇങ്ങനെ പാടി, ഇങ്ങനെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം വരെ പാടിയിട്ടില്ല. ഒരു പാട്ട് പോലും പാടി തന്നിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ പാട്ടുകാരെ കെട്ടിയാ നമ്മള് വിചാരിക്കും ആ കെട്ടിയോ കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ അവര് വീട്ടിലിങ്ങനെ അവരുടെ മാണിക്യം അടുത്തിരിക്കുന്നോണ്ടെന്ന് അറിയത്തില്ല, അവര് പാടിപ്പിക്കേ ഞങ്ങൾ രണ്ടുപേരും. കെട്ടാത്ത ആൾക്കാരും പറയും, ഹോ ഞങ്ങളെങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം മല മറിച്ചാൽ ഇതൊക്കെ നിങ്ങൾ. ഇങ്ങനെയൊക്കെ തന്നെ ഒരുപാട് നല്ല സീരിയലുകള് നമ്മുടെ മഴവിൽ മനോരമ തന്നെ അനിയത്തി എന്ന് പറഞ്ഞ സീരിയല്, വളരെ അംബിക എന്ന് പറഞ്ഞൊരു വളരെ നെഗറ്റീവ് റോളാണ്. അതെ, അനിയത്തി അല്ല അതിലെ അമ്മായി എന്നല്ലേ വിളിക്കുന്നത്. അമ്മായി അങ്ങനെ അല്ല ശരിക്കും, അതില് എന്റെ മോനായിട്ട് അഭിനയിക്കുന്നത് ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ദേവിക്ക് ഒട്ടും പ്രായമില്ല, പക്ഷെ ദേവി ഇപ്പൊ ഇത്തിരി തടി വെച്ചതിന്റെ പേരിൽ ദേവിക്ക് കുറച്ച് ഏജ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതാ നല്ലത്. പക്ഷെ ദേവി ആ മനസ്സോടുകൂടി സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ ക്യാരക്ടർ ചെയ്യുന്നത്. പോളിടെക്നിക് എന്ന് പറഞ്ഞ സിനിമയില് ഭാവനയുടെ അമ്മയായിട്ടാ അഭിനയിച്ചത്. അപ്പൊ ശരിക്കും സെയിം ഏജാ. അതാണ് നമുക്ക് ബുദ്ധിമതിയാണ്, കാരണം 90 വയസ്സ് വരെ നിൽക്കാം. ബാധിക്കില്ല ഇപ്പൊ മറ്റൊരു നായികയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മയായി പിന്നെ അമ്മയായി ആദ്യം അമ്മയായി കുഴപ്പമില്ലല്ലോ. അല്ല അതുകൊണ്ടൊക്കെ തന്നെയാ നിങ്ങൾ നാലുപേരെ ഞാൻ എന്റെ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് തന്നെ കാണുന്ന ആൾക്കാരാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കിട്ടണമെന്നില്ല, ഇത്രയും കോമ്പറ്റീഷൻ നിറഞ്ഞ ഫീൽഡില് ഇപ്പോഴും നിങ്ങൾ നാലുപേരും ഇങ്ങനെ ആ പടക്കുതിരുകളെ പോലെ നിൽക്കുന്നതിന്റെ കാര്യം. അല്ല വേറൊരു കാര്യം, ഞങ്ങളോട് വിശേഷമൊക്കെ പറഞ്ഞു, റിമിയുടെ 2014 എങ്ങനെയായിരുന്നു അതൊന്ന് പറഞ്ഞു. എന്റെ 2014 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്ന് മൂന്ന് അവിടെ നിൽക്കട്ടെ, അതിപ്പോ നമുക്ക് സൂപ്പർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു വർഷമായിരുന്നു. നല്ല സന്തോഷത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ ഷാരൂഖ് ഖാൻ ദീപിക എപ്പിസോഡ്, പിന്നെ മമ്മി കുഞ്ഞുമോൾ അനീത്തി ഇവരെല്ലാം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ, അത് എനിക്കൊന്ന് ഓടി മമ്മി പുളിശ്ശേരി വേണം എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഓടിച്ചെന്ന്. പറഞ്ഞു വരുമ്പോ ഞാൻ വികാരം എത്തി. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞ വില്ലാളി വീരൻ, രാജാതിരാജ, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, അവതാരം ദീപക് ദേവിന്റെ, അതിൽ നല്ലൊരു പാട്ട് കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ റിലീസായ ആമയും മൊയിലും പ്രിയദർശൻ അദ്ദേഹം ആദ്യമായിട്ട് എഴുതി എഴുതുന്ന ഒരു പാട്ടാണ് എം ജി ശ്രീമാന്റെ സംഗീത സംവിധാനത്തില്. ഇതൊക്കെ സന്തോഷത്തിന്റെ നിമിഷങ്ങള്, പിന്നെ സന്തോഷത്തിന്റെ ഇതൊക്കെ തന്നെ. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെ 2014 എന്റെ ഏറ്റവും മോശം വർഷം തന്നെ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അല്ല, അതിലേക്കൊന്നും പോകണ്ട, കാരണം സി നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും സന്തോഷിച്ചിരിച്ചാൽ തലയ്ക്ക് വെട്ടാന്ന് പറയുന്നത്. 2014 അങ്ങനെ സുഖ ദുഃഖം ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. 2015 എന്താണ് പ്ലാൻ? ആ ഒരു ഫാമിലി പ്ലാനിങ് ആണോ? കാലത്തിന്റെ ഒരു അനിവാര്യതയല്ലേ രമീ. നമ്മുടെ നമുക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റിമിയുടെ ഫാദർ, അദ്ദേഹത്തിന്റെ ഒരു വിയോഗം നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ കരയത്തില്ല, കാരണം ഞാൻ കരഞ്ഞ മമ്മിക്കും. പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ രോഗം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അപ്പം ഇത്രയൊക്കെ നാളും കൂടെ ഉള്ളൂ. പക്ഷെ ഇതിപ്പം 56-57 വയസ്സേ ഉള്ളൂ. രാവിലെ സുഖമായിട്ട് നടക്കുന്നു, പള്ളിയിൽ പോകണു, മമ്മിക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നു,
അത് കഴിഞ്ഞ് പെട്ടെന്ന് ചായ കുടിച്ച് 5 മിനിറ്റ് തരും. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. റിമി, അതാണ് ഏറ്റവും ഭാഗ്യം ചെയ്യുന്നത്. നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, നേരെ തിരിച്ച് അസുഖമായിട്ട് കുറേ വർഷങ്ങൾ അച്ഛന്റെ ആ പപ്പയുടെ ആ വേദനയൊക്കെ സഹിച്ച്. കാരണം എനിക്ക് റിമി എന്ന് പറയുമ്പോൾ റിമിയെക്കാളും എനിക്ക് ഓർമ്മ വരുന്ന അച്ഛനെയാ. കാരണം എന്റെ അച്ഛനായിരുന്നു എന്റെ കൂടെ വന്നോണ്ടിരുന്നത്. അപ്പൊ അച്ഛന്മാര് ഭയങ്കര കൂട്ടാണ്. പപ്പ ഇല്ലാണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒരു വീട് വിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം ഇപ്പൊ പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോ നമുക്ക് കാണാൻ തോന്നുന്നു, മിണ്ടാൻ തോന്നുന്നു. അപ്പൊ ഇതിൽ ഞാൻ ഏറ്റവും ഈ ഒന്നൊന്നു മൂന്നിൽ പറയാനാണെങ്കിൽ, ഒരു മാസത്തിനുള്ളിൽ എനിക്ക് എപ്പിസോഡ് എടുക്കേണ്ടി വന്നു. അന്ന് എനിക്ക് തോന്നുന്നു വർഷ സിനിമയിൽ ഏതാ പേളിമണിയൊക്കെ വന്ന ഒരു എപ്പിസോഡ് സൈനുദ്ദീൻ ചേട്ടൻ മോനും. പക്ഷെ ഞാൻ ഒട്ടും പുറത്ത് കാണിച്ചില്ല. പക്ഷെ എന്റെ നെഞ്ച് കടന്ന് അങ്ങ് പൊട്ടുമായിരുന്നു. അത് ഈ ഒരു ഓക്കെ നിർത്തിട്ടുണ്ട്. റെഡി ജെൻസ? അതാണ് ഞാൻ ഏറ്റവും ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയ സാഹചര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഷോ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഷോ ആണ്. അപ്പൊ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും കാണിക്കാണ്ട്. അത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അത് ഒരു ആ 1-2 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ഒരു 25 വർഷത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് തന്നു. അതുപോലെ വേറെ റിയാലിറ്റി ഷോ ഞാൻ ആ സമയത്ത് ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ദൈവം ഇപ്പം കാലം കുറച്ച് 6 മാസമായി പോകുന്നു. നമ്മളിപ്പോൾ ഒരു പക്ഷേ 6 മാസം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുപ്പം നമുക്ക് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ആ ഒരു സ്ട്രെയിൻ നിറഞ്ഞ ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എൻ്റെ മോള് ഐസിയുവിൽ ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അങ്ങോട്ടാണോ ലൈഫ് ഇങ്ങോട്ടാണോ എന്ന് തീരുമാനിക്കാനായിട്ട് ഇങ്ങനെ ഡോക്ടർമാരുടെ കോൾ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് കോമഡി ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം. നമ്മൾ ആ സമയത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്ന് പറയുന്നത് എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖവും എന്തെല്ലാം വ്യഥകളുണ്ടെങ്കിലും നമ്മളിലൊരു ഒരു 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 കർമ്മം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലി അതിനോട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഒരു സിൻസിയറിറ്റി, അതിനകത്ത് നമ്മൾ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ വഴികളുണ്ട്. എനിക്ക് തോന്നുന്ന ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ആർട്ടിസ്റ്റ് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇതിനെ അഭിമുഖീകരിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ അഭിപ്രായം പറയാം. അതായത് എൻ്റെ വൈഫ് 2-ാമത്തെ ഡെലിവറി സമയത്ത് ഇത്തിരി ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഈ മരുന്ന് പെട്ടെന്ന് ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഞാൻ ഫാർമസി ചെന്നപ്പോഴേക്ക് ഈ മരുന്ന് അവിടെ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് പുറത്ത് മേടിക്കണം. ഞാൻ ഈ ചീട്ടും എടുത്തിട്ട് പുറത്തേക്ക് പോടാം. അപ്പോൾ ഒരു വല്യപ്പൻ എന്നെ കണ്ടത് എവിടെ പോകണം, ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാന്ന് ആലോചിച്ച് നോക്കി ആ സമയം. അത് അവരൊക്കെ അറിയത്തില്ല. അത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കോട്ട് മനസ്സിലാവാനും പോകത്തില്ല. നമ്മൾ വെറുതെ സങ്കടം പറഞ്ഞോളൂ. സേ സങ്കടത്തിനൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നും ആരും മനസ്സിൽ തട്ടി നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ന്യൂ ഇയർ ദിവസം വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ എന്നെങ്കിലും എന്നെ കൂടുതൽ അറിയാവുന്നതാണ് നിങ്ങൾ, എന്നെങ്കിലും ഇതൊക്കെ പറഞ്ഞ് പറയണം എന്ന് എനിക്ക് തോന്നി. അത് മാത്രമല്ല, ഒരു വർഷത്തിൽ എപ്പോഴും സന്തോഷം മാത്രമായിരിക്കും. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ജീവിതത്തിൽ ചിലപ്പോൾ 2014 നല്ലതുണ്ടാവാം, മോശം ഉണ്ടാവും. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമത്തോടെ ഓർക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് പേളിയുടെ ഒക്കെ എപ്പിസോഡ് ചെയ്തപ്പോഴത്തേക്കും വളരെ പ്ലസന്റ് ആയിട്ട്. അല്ല, ഞാൻ ഈ മാറ്റർ ഇതുവരെ എടുത്തിട്ടില്ല. കാരണം പലപ്പോഴും പലരുടെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ, കരുണാരൻ സാറിനെ പറ്റി പറഞ്ഞപ്പോഴും പലരുടെ അച്ഛൻ, ഞാൻ ഇത് മിണ്ടാറേ ഇല്ല. കാരണം മിണ്ടി എനിക്കറിയാം ഞാൻ പൊട്ടിപ്പോകും. ഇപ്പം ഞാനിത് പറയാൻ ഇത്തിരി ഓക്കെ ആയി, പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയപ്പോൾ എപ്പോഴെങ്കിലും പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അതന്നെയല്ലേ നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലുള്ളവരും. ഇപ്പൊ എനിക്ക് മാത്രം ഇവിടെ എനിക്ക് ഞാൻ സുബിയുടെ കുട്ടിയല്ല. ഒരറിയിപ്പ് നമ്മുടെ സുന്ദരിയും സുശീലയുമായ കലാകാരി, ഡാൻസുകാരി, കോമഡി എല്ലാം അഭിനയം എല്ലാം കൈകാര്യം ചെയ്ത് നമ്മുടെ സുബി ഇതുവരെ പുരം നിറഞ്ഞ് നിൽക്കിയല്ലാണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സന്തോഷം. നല്ല നല്ല വിവാഹ ആലോചന. 2015 ഇവിടെ ഇവിടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം സുഖമായിട്ട് സുബി. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ജെൻസൺ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഒത്തിരി പേര് ആഗ്രഹിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. സുബി, സുബി ഞാനൊരു കാര്യം, ഒരു ഉപദേശം തരിക. ഒരു കല്യാണം കഴിച്ച ഒരു യുവതി എന്നല്ലേ പറയണേ,
നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കരുത്. നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ മുൻഗണന കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ പുറകെ നിന്ന് സ്നേഹിപ്പിക്കുന്നേക്കാളും നല്ലത് ഓ എന്തല്ലേ വലിയ വലിയ ഒത്തിരി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇതൊന്നും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ഒത്തിരി തത്വം റിമിയുടെ ദുർഗുണ പരിഹാര അതിനകത്തുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്.